ഹലോ, ബ്യൂട്ടി ആൻഡ് ഹെൽത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഈ ചിത്രത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും പരിചിതമായിട്ടുള്ള ഒരു ഔഷധ സസ്യമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഉപയോഗം അറിയാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അറിയാതെ പലരും ഇതിൻ്റെ ഒരു എന്താ ഈ ഒരു മഴ സമയത്തൊക്കെ ഒരുപാട് കാട് പോലെ വളരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ കളഞ്ഞിട്ടുണ്ടാകും. ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ കരിനൊച്ചി എന്ന് പറയുന്നത്, നൊച്ചി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള കരിനൊച്ചി എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഏകദേശം ഇതിൻ്റെ ഇലയുടെ പുറം ഭാഗം പച്ച നിറത്തിലും, അതേപോലെ ഇലയുടെ അടിഭാഗം എന്ന് പറയുന്നത് അടിഭാഗം വയലറ്റ് നിറത്തിലും, പുറം ഭാഗം പച്ച നിറത്തിലും അടിഭാഗം വയലറ്റ് നിറത്തിലാണ്. അതുപോലെ തൊലിക്ക് ഇരുണ്ട ചാര നിറമാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ പൂവ്, ഏകദേശം ഒരു വയലറ്റ് നിറത്തിലുള്ള പൂവായിരിക്കും. അപ്പോൾ ഈ കരിനൊച്ചി തന്നെ പ്രധാനമായിട്ട് കുറേ വിഭാഗത്തിലുണ്ട്. ഒന്ന് കരിനൊച്ചി, പിന്നെ വെള്ളനൊച്ചിയുണ്ട്, കാട്ടു കരിനൊച്ചിയുണ്ട്, ആറ്റിനൊച്ചിയുണ്ട്. എന്താണ് ഈ കരിനൊച്ചിയുടെ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മുൻപൊക്കെ പണ്ട് കാലത്തൊക്കെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഇതിൽ പ്രത്യേകമായിട്ട് കണ്ടുവരുന്ന കാട്ടു കരിനൊച്ചി ഉപയോഗിച്ചിരുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് ഈ കരിനൊച്ചി ഇല കൊണ്ട് ക്യാൻസർ, അതുപോലെ പലതരത്തിലുള്ള വൈറസ്, ഫംഗസ്, ബാക്ടീരിയ എന്നിവയെ ഇല്ലാതാക്കും എന്ന ആ ഒരു സ്ഥിരീകരണം കൊണ്ട് തന്നെ ശാസ്ത്രലോകം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അനുബന്ധ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ക്ഷയം, മലമ്പനി എന്നിവയ്ക്കും ഉപയോഗിക്കാമെന്ന് പണ്ടത്തെ മുൻപുള്ള ആ ഒരു ആൾക്കാർ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം മെയിനായിട്ടും ഇതിൻ്റെ വേര് തൊലി ഇലയാണ് മെയിനായിട്ടും ഔഷധ ഗുണമായിട്ട് പറയപ്പെടുന്നത്. അതുപോലെ നീർക്കെട്ട് വേദന, അതേപോലെ വാദം, ശരീരവേദന, വായ്പുണ്ണ്, ടോൺസിലൈറ്റിസ് എന്നിവയ്ക്കാണ് മെയിനായിട്ടും ഈ ഒരു കരിനൊച്ചി മെയിനായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അതുകൂടാതെ തന്നെ ഈ നമ്മൾ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഈ കരിനൊച്ചി ഇല ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ധാന്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് വെക്കുമ്പോൾ അതിൽ കീടങ്ങൾ വരില്ലേ, അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇല ഉണക്കിയിട്ട് ധാന്യങ്ങൾ സൂക്ഷിക്കുമ്പോൾ അതിലിട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കീടങ്ങളൊന്നും വരില്ല. പിന്നെ ഇത് കത്തിച്ചിട്ട് പുകച്ചാൽ കൊതുകും വരില്ല, കൊതുകും മറ്റ് പ്രാണികളൊന്നും ഇത് വരില്ല. അതേപോലെ ഇതിൻ്റെ കഷായം എന്ന് പറയുന്നത്, ഇത് കഷായം എടുത്തിട്ട് ഒരു 24 മണിക്കൂർ വെച്ചതിന് ശേഷം ചെടികളിലൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബാധിക്കുന്ന ജീവികളൊന്നും വരില്ല എന്നാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആരോഗ്യമായിട്ട് അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിന് ഔഷധ ഗുണമായിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കരിനൊച്ചി ഇലയും അതേപോലെ തുളസി, ജീരകം, കുരുമുളക് ഇവയൊക്കെ ചേർത്തിട്ട് കഷായം വെച്ച് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമക്ക് നല്ലതാണ്. കരിനൊച്ചി ഇലയും തുളസി ഇലയും ജീരകവും കുരുമുളകും ചേർത്ത് കഷായം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമക്ക് നല്ലതാണ്. അതുപോലെ കരിനൊച്ചിയുടെ ഇല ഇട്ടിട്ട് വെള്ളം വെച്ചിട്ട് കവിൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ വായ്പുണ്ണ് മാറുന്നതിന് സഹായമാകുന്നതാണ്. പിന്നെ മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിനൊച്ചിയുടെ ഇല ഉണക്കിപ്പൊടിച്ചിട്ട് പുട്ടിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ആസ്മ പോലുള്ള രോഗങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇലയും അതിൻ്റെ കരിനൊച്ചി ഇലയും പൂവും ഇട്ട വെള്ളത്തിൽ നമുക്ക് ആവി പിടിക്കാവുന്നതാണ്. അപ്പം മറ്റേ എന്താണ് നമുക്ക് ജലദോഷം മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇല കരിനൊച്ചിയുടെ ഇല ഒരു 15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നമ്മളതിനെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനിക്ക് നല്ലതാണ്, പനി ശാന്തമാകാൻ നല്ലതാണ്. അതേപോലെ തന്നെ ഉളുക്കിയ ഭാഗത്ത് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ പിഴിച്ച് ആവി പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ധിവേദനക്കൊക്കെ ഒരുവിധം പരിഹാരം കണ്ടെത്താവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഇല അരച്ചിട്ട് നമുക്ക് തലവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇല അരച്ചിട്ട് ആ വേദന വരുന്ന ഭാഗത്തിട്ടാൽ തലവേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാകും. പിന്നെ മറ്റൊന്ന് പറയുന്നത്, തലവേദന തന്നെ മറ്റൊരു രൂപമായിട്ടുള്ള സൈനസൈറ്റീസ്. അപ്പോൾ ഈ സൈനസൈറ്റീസ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ മാറാൻ കരിനൊച്ചി ഇല കൊണ്ടുണ്ടാക്കിയ തലയണ, അങ്ങനെ കരിനൊച്ചി ഇല ഉണ്ടാക്കിയ തലയണയിൽ കടത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈനസൈറ്റീസ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്,
അതായത് ഇതിൻ്റെ ഇലകൾ ഇട്ട് തിളപ്പിച്ച വെള്ളം, ആ വെള്ളം കൊണ്ടിട്ട് മുറിവുകളൊക്കെ നമുക്ക് എന്തെങ്കിലും വ്രണങ്ങളോ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഇതേ വെള്ളം കൊണ്ട് തന്നെ കുളിച്ചാൽ ശരീരവേദന മാറും. പിന്നെ ഇതിൻ്റെ ഇലകൾ പുഴുങ്ങിയിട്ട് കിഴി കെട്ടി പിടിച്ചിട്ടുണ്ടെങ്കിൽ സന്ധിവേദന, സന്ധിവാദം, അതേപോലെ സന്ധിവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറും. മെയിനായിട്ട് ഇത് സന്ധിവേദന, സന്ധിവാദം, അതേപോലെ തന്നെ വായ്പുണ്ണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കാറുള്ളത്. പിന്നെ മറ്റൊരു ഇത് എന്ന് പറയുന്നത് 20 മുതൽ ഇതിൻ്റെ അതായത് ഈ കരിനച്ചി ഇലയുടെ നീര് 20 മുതൽ 30 വരെ മില്ലി എടുത്തിട്ട് അതിനോട് സമഭാഗം ഗോമൂത്രവും ചേർത്തിട്ട് അതിരാവിലെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലീഹാരോഗങ്ങൾക്ക് ഒരു നല്ലതാണ്. പിന്നെ മറ്റൊന്ന് നമ്മുടെ അതിൻ്റെ ഇലയിൽ, കരിനച്ചിൻ്റെ ഇലയിൽ ധന്വന്തര തൈലം, അതും കൂടി പുരട്ടിയിട്ട് ചൂടാക്കിയിട്ട്, അതായത് കരിനച്ചി ഇലയിൽ ധന്വന്തര തൈലം പുരട്ടുക, എന്നിട്ട് ചൂടാക്കുക, എന്നിട്ട് നമ്മൾക്ക് സന്ധികളിൽ വേദന ഉണ്ടാകുന്നിടത്ത് കിടി കെട്ടിയിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വേദന മാറുന്നതായിരിക്കും. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഇതിൻ്റെ ഇതേ ഇലയുടെ, കരിനച്ചി ഇലയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് ഒരു 5 മുതൽ 10 തുള്ളി വരെ അപസ്മാരമുള്ളവരിൽ അതിൻ്റെ മൂക്കിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, 5 മുതൽ 10 തുള്ളി വരെ ഓരോ മൂക്കിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ആ ഒരു ബോധക്ഷയം മാറുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ മറ്റൊന്ന് പറയപ്പെടുന്നത് വേരുമിലയും ചേർത്തിട്ട് വെന്ത കഷായത്തിൽ ആവണക്കണ്ണയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടുകളിൽ ഉണ്ടാകുന്ന നീര് അതേപോലെ വേദന ഇവ പൂർണ്ണമായിട്ട് മാറാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ടോൺസിലൈറ്റിസ് എന്നുള്ള പ്രശ്നമുള്ളവർക്ക് ഇതിൻ്റെ കരിനച്ചിയുടെ ഇലയുടെ നീര് ഒരു 10 മില്ലി എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോൺസിലൈറ്റിസിൻ്റെ വേദനക്കൊക്കെ ഒരു പരിധിവരെ കുറവ് കിട്ടുന്നതാണ്. പിന്നെ മൂത്രത്തിൽ കല്ല് ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളുണ്ട് അല്ലെ, മൂത്രത്തിൽ കല്ല് ഉണ്ടാകുന്നതിന് ഈ തിരുനച്ചി കൊണ്ട്, ഈ കരിനച്ചി കൊണ്ട് എന്താണ് വളരെയധികം ഉപകാരം ഉണ്ടാകുന്നതാണ്. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതലിലെ കല്ലിന് തിപ്പല്ലിയും കരിനച്ചിയുടെ വേരും ഉണക്കിപ്പൊടിച്ചിട്ട് കരിക്കിന്റെ വെള്ളത്തിൽ ചേർത്തിട്ട് ദിവസവും 2 നേരം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുതലിലെ കല്ലിന് ഒരു പരിധിവരെ അതൊരു ആശ്വാസം ഉണ്ടാകുന്നതാണ്, അതൊരു പരിധി പോകുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് കുറുന്തോട്ടി, അതേപോലെ യവം, കരിനൊച്ചി, വെളുത്തുള്ളി ഇവ സമമായിട്ട് ചേർത്ത് കഷായം വെച്ചിട്ട് 25 മില്ലി ഡെയിലി സേവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഗുണം കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ വേര് കഷായം വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ വിരശല്യത്തിനും ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാവുന്നതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം എല്ലാവരും വൈറസിൻ്റെ ഒക്കെ കാലഘട്ടമാണല്ലോ അല്ലേ, അപ്പം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് തുളസി, അതേപോലെ കരിനൊച്ചി, കുരുമുളക് ഇവരെ മൂന്നും ചേർത്തിട്ട് കഷായം വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിരോധ ശക്തി വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. സോ ഇതാണ് കുറേ കരിനച്ചിയുടെ ഉപയോഗം. ഇനിയും ഒരുപാട് ഉപയോഗങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ മറ്റൊന്ന് കാര്യം സ്ഥിരം പറയാറുള്ളതാണ്, ഇത് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, അതായത് ഒരു അതായത് മറ്റു പല അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു വൈദ്യൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ടല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ സ്വയം സേവിക്കരുത്. ഇപ്പം നമുക്ക് മുറിവ് കഴുകാൻ, മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അകത്തേക്ക് കൊടുക്കുന്നത്, അകത്തേക്ക് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത്, അതായത് നമ്മൾ കഷായം വെച്ച് കഴിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ ഉപദേശം കേട്ട് കഴിഞ്ഞിട്ട്, ഉപദേശം കേട്ട് കഴിഞ്ഞിട്ട് മാത്രം ചെയ്യുക. ഇത് പിന്നെ പല യൂട്യൂബിലും ഇപ്പം ഞാൻ ഉൾപ്പെടെ പല യൂട്യൂബേഴ്സും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് അതേവിധം നിങ്ങൾ ഫോളോ ചെയ്യരുത്. തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് മാത്രം എന്ത് ചെയ്യുക, ഇത് അകത്തേക്ക് സേവിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. സോ മറ്റൊരു ഇൻഫർമേഷൻ മീഡിയയുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ ബൈ.